ഹായ്, അസ്സലാമലൈക്കും. ഡി ടി വിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ നമ്മളുള്ളത് ഗോവയുടെ മഫ്സ എന്ന സ്ഥലത്താണ്. അപ്പൊ മണി ഇപ്പോ 6:30 ആണ്. ഇൻഷാല്ലാഹ് ഷിഹാബ് ഖാന്റെ യാത്ര വീണ്ടും തുടരുകയാണ്. ജനക്കൂട്ടമാണ് ഷിഹാബ് ഖാന്റെ കൂടെ ഉള്ളത്, കണ്ടോണ്ടിരിക്കും. എത്ര പേരാണ് ഷിഹാബ് ഖാന്റെ മുമ്പിലും പിന്നിലും ഉള്ളത് നിങ്ങൾ കണ്ടോണ്ടിരിക്കാൻ. നമ്മളെ യാത്ര വീണ്ടും തുടർന്നു, 15 കിലോമീറ്റർ വരെ നമ്മൾ വന്നു. അപ്പോൾ ഇൻഷാല്ലാഹ് കണ്ടോണ്ടിരിക്കാൻ, നിങ്ങൾ ഷിഹാബ് ഖാൻ പോകുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കാൻ. അപ്പോൾ എന്തായാലും ഷിഹാബ് ഖാൻ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരും ഇൻഷാല്ലാഹ്. ഇതാ ഇപ്പം എന്തായാലും ക്ലിയർ ആയിട്ട് നല്ല അടിപൊളി ആയിട്ട് ഷിഹാബ് ഖാനെ ക്ലിയർ ഞങ്ങൾ കാണിച്ചു തരും. ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഷിഹാബ് ഖാൻ വരുന്നുണ്ട്. ഇത് നിങ്ങൾ കണ്ടോ, മാഷാല്ലാഹ്. ഇതാണ് ഷിഹാബ് ഖാൻ, നല്ല സ്പീഡായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നല്ലൊരു എന്താ പറയുക പുഞ്ചിരിയോടെയാണ് നടന്നുകൊണ്ട് പോയിരിക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഇതാണ് ബ്ലാക്ക് ടീ ഷർട്ട് ഇട്ടുള്ളതാണ് ഷിഹാബ് ഖാൻ. ഓക്കെ, നിങ്ങൾ കണ്ടോണ്ടിരിക്കും. ഇതാ ഇപ്പോൾ വരും, എന്തായാലും ഷിഹാബ് ഖാൻ വരുന്നുണ്ട്. ഇതാ മാഷാല്ലാഹ് കണ്ടോ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക ഷിഹാബ് ഖാൻ വേണ്ടി, ദുആ ചെയ്യുക. ഷിഹാബ് ഖാൻ യാത്രയിൽ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നല്ലതുപോലെ എത്താൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. ഇതാ ഈ സ്ഥലത്താണ് ഷിഹാബ് ഖാൻ ഇന്ന് ഫുഡ് അടിക്കാൻ നിർത്തിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടോണ്ടിരിക്കും, ഇവിടെ ജനക്കൂട്ടമാണ്. ഷിഹാബ് ഖാൻ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ 5:10, 5:30 മണിക്ക് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ കണ്ടോണ്ടിരിക്കാൻ ഷിഹാബ് ഖാൻ എല്ലാവർക്കും സലാം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾ കണ്ടോണ്ടിരിക്കാൻ ജനക്കൂട്ടമാണ് ഇവിടെ നിറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഷിഹാബ് ഖാൻ പിന്നിൽ നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. നിങ്ങളെല്ലാവരും കണ്ടോണ്ടിരിക്കാൻ ഷിഹാബ് ഖാനെ ക്ലിയർ ആയിട്ട്, ആരും ചവിട്ടല്ലേ, എല്ലാവരും ചവിട്ടിക്കൊണ്ടിരിക്കുക ഷിഹാബ് ഖാൻ്റെ ബാക്കിൽ. അപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കാൻ ഷിഹാബ് ഖാനെ. എന്തായാലും യാത്ര വീണ്ടും തുടങ്ങി. ഈവനിങ് എന്താ പറയുക, ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയ ഷിഹാബ് ഖാൻ ഇപ്പോൾ വീണ്ടും ഈവനിങ് ആയി. അപ്പോൾ യാത്ര വീണ്ടും തുടങ്ങി. ഇതാണ് ഷിഹാബ് ഖാൻ്റെ പിന്നിൽ പോകുന്ന ആൾക്കൂട്ടമാണ്. എന്താ പറയുക, രാത്രി സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് 5:30 മണിക്ക് തുടങ്ങിയ യാത്ര, ഇപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞു. എന്താ പറയുക, 6 മണി അല്ല, എത്ര മണിയായി ഇപ്പോൾ, 6:30 ആയി. അപ്പോൾ എന്തായാലും ഇവിടെ കാണുന്ന കാഴ്ചയാണ് ഷിഹാബ് ഖാൻ്റെ പിന്നിൽ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും എന്താ ചെയ്യുക, ഷിഹാബ് ഖാൻ വേണ്ടി ദുആ ചെയ്യുക. ഇനിയൊരു 13 കിലോമീറ്റർ കൂടിയുണ്ട് ഷിഹാബ് ഖാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താൻ. ഓക്കെ, ഇൻഷാല്ലാഹ്. അപ്പോൾ അവിടെ എത്തിയാലേ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ പറയുക, അവിടെയുള്ള എന്താ പറയുക, അവിടുത്തെ സൽക്കാരം എങ്ങനെയുണ്ട്, എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, ഏത് പള്ളിയിലാണ്, എത്ര ആൾക്കൂട്ടമാണ് ഷിഹാബ് ഖാനെ കാണാൻ വേണ്ടിയിട്ട് നിന്നത്, ഇതൊക്കെ കാണിച്ചു തരാം ഇൻഷാല്ലാഹ്. എന്തായാലും ആരും മറക്കണ്ട, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ വരുന്ന ആൾക്കാരുടെ കൂട്ടമാണ്, ഇവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലം. എന്തായാലും എത്താനായി, 45 കിലോമീറ്റർ വരെ ഷിഹാബ് ഖാൻ നടന്നു വന്നു. അൽഹംദുലില്ലാ, നല്ല അസ്സലാമലൈക്കും. ഓക്കെ, മാഷാല്ലാഹ്, അൽഹംദുലില്ലാഹ്.
ഈ വീടാണ് ഷിയാബ്ക്ക ഇന്ന് സ്റ്റേ ചെയ്യുന്ന വീടാണിത്. ഷിയാബ്ക്ക ഇന്ന് ഇന്നാണ് ഇത്ര ദിവസത്തിൽ ഇന്നാണ് അധിക റെസ്റ്റൊക്കെ എടുത്തത്. ഇന്നാണ് ഷിയാബ്ക്ക ആൾക്കൂട്ടത്തിൻ്റെ മിഡിൽ നിന്ന് മാറി നിന്ന് സിംഗിളായിട്ട് നടന്ന ദിവസം ഇന്നാണ്. ഏറ്റവും അധികം റെസ്റ്റ് എടുത്ത ദിവസം ഇന്നാണ്. അപ്പോൾ ഇന്ന് നല്ല ക്ഷീണമൊക്കെ ഉണ്ടാകും. അപ്പോൾ അൽഹംദുലില്ലാ, ക്ഷീണമൊക്കെ കഴിഞ്ഞാലും ഷിയാബ്ക്ക നല്ലതുപോലെ ഈ വീട്ടിൽ വന്നിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും, ഈ വീടാണ് ഷിയാബ്ക്ക റീച്ച് ചെയ്തത്, ഇന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഷിയാബ്ക്കക്ക് ഇവിടെ നല്ലൊരു വെൽക്കമാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇത്രയും 45 കിലോമീറ്ററാണ് ഇന്ന് നടന്നു വന്നത്. 45 കിലോമീറ്റർ നടന്നു വന്നാലും ഷിയാബ്ക്ക ഇവിടെ കാത്തിരുന്ന ആൾക്കാർക്ക് ഒന്നും എന്താ പറയുക, ഒന്നും പ്രതികരിക്കാണ്ട് പോയില്ല. എല്ലാവർക്കും കൈ കൊടുത്തിട്ട് നല്ലൊരു പുഞ്ചിരിയോടെ, എല്ലാവരോടൊപ്പം നല്ല പുഞ്ചിരിയോടെയാണ് എല്ലാവർക്കും സലാം പറഞ്ഞിട്ട് ഇവിടുന്ന് പോയത്. അൽഹംദുലില്ലാ, നല്ലതുപോലെ റീച്ചായിട്ടുണ്ട് ഷിയാബ്ക്ക, യാതൊരു ബുദ്ധിമുട്ടില്ല. ഇൻഷാല്ലാ ഓക്കെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത്. കണ്ടോണ്ടിരിക്കും, ഇവിടേക്ക് കുറച്ച് പേരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതാ കണ്ടോണ്ടിരിക്കുക. ഓക്കെ ഇൻഷാ അള്ളാ. അപ്പം എന്തായാലും ഓക്കെ.